ഇടതു മുന്നണിക്ക് വിജയം ഉറപ്പായ രണ്ട് രാജ്യസഭാ സീറ്റുകളും സി പി എം തന്നെ എടുത്തേക്കും. കഴിഞ്ഞ പ്രാവശ്യം സി പി എം അംഗങ്ങളായ ടി എൻ സീമയും കെ എൻ ബാലഗോപാലും വിരമിച്ച ഒഴിവിൽ ഒന്ന് സി പി ഐക്ക് നൽകിയിരുന്നു. മുന്നണി ധാരണയനുസരിച്ച് ഭരണത്തിലിരിക്കുമ്പോൾ രണ്ട് സീറ്റ് ലഭിക്കുന്ന ആദ്യ പ്രാവശ്യം ഒന്ന് സി പി ഐക്കും രണ്ടാം പ്രാവശ്യം രണ്ട് സീറ്റും സി പി എമ്മിനുമാണെന്നാണ് കീഴ്വഴക്കം. വയലാർ രവി, കെ കെ രാജേഷ്, പി വി അബ്ദുൽ വഹാബ് എന്നിവരാണ് ഈ മാസം വിരമിക്കുന്നത്. സി പി എം സഹയാത്രികനായ ചെറിയാം ഫിലിപ്പിനെ പാർട്ടി രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെറിയാം ഫിലിപ്പിൻ്റെ പേര് രാജ്യസഭയിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ രാജ്യസഭയിൽ സി പി എമ്മിന് മുതിർന്ന നേതാക്കളില്ലാത്തതിൻ്റെ കുറവ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ആരെങ്കിലും രാജ്യസഭയിലേക്ക് വരുന്നതാകും ഉചിതമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം പാലിച്ചാണ് എളമരം കരീമിനെ അന്ന് നിശ്ചയിച്ചത്. ഇപ്രാവശ്യം രണ്ട് സീറ്റ് പാർട്ടിക്ക് ലഭിക്കുമെന്നതിനാൽ ഒന്നിലേക്ക് ചെറിയാം ഫിലിപ്പിനെ നിയോഗിക്കുമെന്നാണ് സൂചന. അദ്ദേഹം നവകേരള മിഷൻ കോർഡിനേറ്റർ സ്ഥാനം രാജിവെച്ചിരുന്നു. 20 വർഷം മുമ്പ് കോൺഗ്രസ് വിട്ട് സി പി എം ചേരിയിലേക്ക് പോയ ചെറിയാം ഫിലിപ്പ് ആദ്യം പുതുപ്പള്ളിയിലും പിന്നീട് കല്ലൂപ്പാറ, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ചെറിയാം ഫിലിപ്പിനെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാതിരുന്നതും രാജ്യസഭ കൊടുക്കാനെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. സി പി എമ്മിന് ലഭിക്കുന്ന മറ്റൊരു സീറ്റിൽ മുതിർന്ന നേതാക്കന്മാരാരെങ്കിലുമായിരിക്കും സ്ഥാനാർത്ഥിയാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ആരെങ്കിലും രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. പാർട്ടി നേതാക്കൾക്ക് പുറമേയുള്ള പേരുകളും സി പി എം സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിവ്. പാർട്ടി ചാനലിൻ്റെ എം ഡിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായിരുന്ന ജോൺ ബ്രിട്ടാസിൻ്റെ പേരാണ് ഇതിൽ പ്രധാനമായും പാർട്ടിയുടെ മുന്നിലുള്ളത്. പലതവണ ബ്രിട്ടാസിനെ രാജ്യസഭയിൽ എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ആലോചിച്ചെങ്കിലും പാർട്ടി നേതാക്കൾ തന്നെ വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് അതിന് തടസ്സമായത്. കേന്ദ്ര നേതൃത്വം എടുക്കുന്ന നിലപാട് ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ നിർണായകമാകും. കർഷക സമരത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ കെ കെ രാഗേഷ് വീണ്ടും അവസരം നൽകണമെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് താൽപ്പര്യമുണ്ട്. എസ് എഫ് ഐ മുൻ ദേശീയ ഭാരവാഹിയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ ഡോക്ടർ വി ശിവദാസൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ വിജു കൃഷ്ണൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഇത്തവണ നിയമസഭയിലേക്ക് സീറ്റ് ലഭിക്കാതെ പോയ ധനമന്ത്രി തോമസ് ഐസക്കനും രാജ്യസഭയിലേക്ക് നറുക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. സ്ഥാനാർത്ഥികളെ സി പി എം നാളെ തീരുമാനിക്കും. കോവിഡ് സാഹചര്യത്തിൽ വോട്ടെടുപ്പ് ഒഴിവാക്കുന്നതിനെപ്പറ്റി ഇരു മുന്നണികളും ആലോചിക്കുന്നുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തി വോട്ടെടുപ്പ് ഒഴിവാക്കാനാണ് സി പി എമ്മിനുള്ളിൽ നിലവിലെ ധാരണ. യു ഡി എഫിൽ പി വി അബ്ദുൽ വഹാബ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അടുത്ത ചൊവ്വാഴ്ച വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം. ഈ മാസം 30-നാണ് തെരഞ്ഞെടുപ്പ്.